നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. വികസന രംഗത്ത് പിന്തള്ളപ്പെടുന്നത് സ്പോർട്സും കലാ സാംസ്കാരിക മേഖലയുമാണെന്ന് എം പി രാജേഷ്. എം പി വികസന പ്രവർത്തനം കാലോചിതമായ മാറ്റം അനിവാര്യമാണെന്നും എം പി രാജേഷ്. എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിച്ചതാണ് കേരളത്തിലുണ്ടായ സാമൂഹ്യ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിച്ചതെന്ന് മുൻ മഹാരാഷ്ട്ര ഗവർണർ കെ ശങ്കരനാരായണൻ. വിദ്യാഭ്യാസത്തിൽ സർക്കാർ വിദ്യാലയങ്ങൾക്കൊപ്പം എയ്ഡഡ് വിദ്യാലയങ്ങളും അതിൻ്റെതായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും കെ ശങ്കരനാരായണൻ. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത നിർമ്മാണ തൊഴിലാളികളുടെ സമരം തുടരുന്നു. പിന്തുണയുമായി വടക്കഞ്ചേരി ജനകീയ വേദി പ്രവർത്തകർ സമരപ്പന്തലിലെത്തി. ശമ്പളം നൽകാത്തതിനെ തുടർന്ന് തൊഴിലാളികൾ 5 ദിവസമായി സമരരംഗത്താണ്. പരമ്പരാഗത നൃത്തരൂപങ്ങൾക്ക് അതിൻ്റെതായ തനിമ എക്കാലത്തും ഉണ്ടാകുമെന്ന് പ്രശസ്ത നടി ശോഭന. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കുന്നതാണ് തന്റെ മോഹമെന്നും ശോഭന. വാർത്തകൾ വിശദമായി. വികസന രംഗത്ത് പിന്തള്ളപ്പെടുന്നത് സ്പോർട്സും കലാ സാംസ്കാരിക മേഖലയുമാണെന്ന് എം പി രാജേഷ്. എം പി എം പി ഫണ്ട് ഉപയോഗിച്ച് പാലക്കാട് കൊപ്പം പൗരസംഘം വായനശാല ആൻഡ് ലൈബ്രറിക്കായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുമായിരുന്നു എം പി രാജേഷ്. എം പി വികസന രംഗത്ത് കാലോചിതമായ മാറ്റം വരുത്താനാണ് നാം ശ്രമിക്കേണ്ടത്. കൂടാതെ വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യ, കുടിവെള്ള മേഖലയ്ക്കാണ് വികസനത്തിൽ മുൻഗണന നൽകുന്നതെന്നും എം പി കൂട്ടിച്ചേർത്തു. ശിലാസ്ഥാപന ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് ആർ ഡി പ്രഭാകർ അധ്യക്ഷനായി. എം കാസിം, രവീന്ദ്രൻ, ആർ ഉദയകുമാർ, എ ജയബാലൻ, കെ ഗിരീഷ് എന്നിവർ സംസാരിച്ചു. മണ്ഡലത്തിലുടനീളം വിനിയോഗിച്ചിട്ടുള്ളത് കൃത്യമായ സുതാര്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഒപ്പം ഒരു മുൻഗണനാക്രമവും നിശ്ചയിച്ചിട്ടുണ്ട്. ആ മുൻഗണനാക്രമം ഏറ്റവും കൂടുതൽ പ്രാധാന്യം വിദ്യാഭ്യാസത്തിന്, പിന്നെ പൊതുജനാരോഗ്യത്തിന്, അതുപോലെ കുടിവെള്ളം, പിന്നെ സ്പോർട്സും സംസ്കാരവുമാണ്. ആ രണ്ട് മേഖലകളെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു വികസന സമീപനമാണ് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. സാധാരണ വികസനം എന്ന് പറയുമ്പോൾ ഏറ്റവും പിന്തള്ളപ്പെടുന്ന രണ്ട് മേഖലകളാണ് കലാ സംസ്കാരം, സ്പോർട്സ് എന്നത്. വികസനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് വെള്ളം, വെളിച്ചം, റോഡ് ഇതാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് വികസനത്തിന്റെ നിർവചനം വിപുലീകരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിച്ചതാണ് കേരളത്തിലുണ്ടായ സാമൂഹ്യ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിച്ചതെന്ന് മുൻ മഹാരാഷ്ട്ര ഗവർണർ കെ ശങ്കരനാരായണൻ. ചിറ്റിലഞ്ചേരി പി കെ എം എ യു പി സ്കൂളിന്റെ 125 വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവിടെ മന്ത്രിസഭയില്ല, മുഖ്യമന്ത്രിയില്ല, മന്ത്രിമാരില്ല, ഞാനാണ് മഹാരാജാവ്. അത് വിചാരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഭരണഘടനയൊക്കെ ധാരാളം അറിയുകയും അതിന് വിധി കൊടുക്കുകയും ചെയ്ത ജസ്റ്റിസ് എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ചുറ്റു സൂക്ഷിച്ചേ സംസാരിക്കാൻ പറ്റുമോ? അത്രേ പറ്റുമോ? അല്ലാതെ പറ്റില്ലേ? അപ്പൊ ഗവർണർ പരമാധികാരമാകാമെന്ന് പറഞ്ഞാലും ആ പരമാധികാരം ഉപയോഗിക്കുന്നതിന് അധികാരത്തിന് ഒരു പരിധിയുണ്ട്. ഞാൻ 20 സർവകലാശാലയുടെ ചാൻസലറായിരുന്നു മഹാരാഷ്ട്രയിൽ. പിന്നെ പ്രൈവറ്റ് വരുന്നുണ്ട്. ഇവിടെ ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ അവിടെ ഞാൻ സൂചിപ്പിച്ചതാണ്. ഇവർക്ക് എല്ലാവർക്കും അധികാരമുണ്ട്. പക്ഷെ ആ അധികാരം ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ സംരക്ഷണത്തിന് അനുകൂലമായി, അതാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ധാരാളം കുട്ടികളുണ്ട്, അധ്യാപകന്മാരുണ്ട്, രക്ഷിതാക്കന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മുടെ രാജ്യത്തിന് ഇന്ന് ആവശ്യം, ഏറ്റവും ആവശ്യം നമ്മുടെ ക്യാരക്ടർ ഫോർമേഷനാണ്. സ്കൂളിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഞാൻ പറയാം, കുട്ടികളുടെ ക്യാരക്ടർ ഫോർമേഷൻ ഫ്രം ദി എൽ കെ ജി ടു ദി യൂണിവേഴ്സിറ്റി. പക്ഷേ എൽ കെ ജി നിന്നൊന്നും തുടങ്ങണം. എൽ കെ ജിക്ക് മുമ്പ് എന്റെ ബഹുമാനപ്പെട്ട അമ്മമാരോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ സ്വഭാവ സംസ്കരണത്തിലും ശുദ്ധീകരണത്തിലും ശ്രദ്ധ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മക്കളും നഷ്ടപ്പെടും. വിദ്യാഭ്യാസത്തിൽ സർക്കാർ വിദ്യാലയങ്ങൾക്കൊപ്പം തന്നെ എയ്ഡഡ് സ്കൂളുകളും അതിൻ്റെതായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും കെ ശങ്കരനാരായണൻ പറഞ്ഞു.
കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ വികസനമാണ് നമ്മുടെ നാടിന് ആവശ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ആർ വേണു അധ്യക്ഷനായിരുന്നു. കെ സി ബാബുദാസ്, ഐ മൻസൂരലി, വി ശാന്തകുമാരി, സി വിജയൻ, പി സരസ്വതി എന്നിവർ സംസാരിച്ചു. വടക്കഞ്ചേരി മഴുത്തി ദേശീയപാത നിർമ്മാണ തൊഴിലാളികളുടെ സമരം തുടരുന്നു. പിന്തുണയുമായി വടക്കഞ്ചേരി ജനകീയ വേദി സമരപന്തലിലെത്തി. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾക്ക് ശമ്പളം നൽകാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ 5 ദിവസമായി തൊഴിലാളികൾ സമരരംഗത്തുള്ളത്. 8 മുതൽ 10 മാസം വരെ ശമ്പളമാണ് പലർക്കും ലഭിക്കാനുള്ളത്. നിരവധി തവണ ശമ്പളം നൽകുമെന്ന് കരാർ കമ്പനിയായ KMC അറിയിച്ചിരുന്നുവെങ്കിലും ഇതുവരെയും ശമ്പളം കൊടുത്തിട്ടില്ല. കരാർ കമ്പനിയുടെ അനാസ്ഥയെ തുടർന്ന് ദേശീയപാത നിർമ്മാണം കഴിഞ്ഞ 8 മാസമായി മുടങ്ങിക്കിടക്കുകയാണ്. സമരം ചെയ്യുന്ന തൊഴിലാളികൾക്ക് പിന്തുണയുമായി വടക്കഞ്ചേരി ജനകീയവേദി പ്രവർത്തകർ സമരപന്തലിലെത്തി പിന്തുണ പ്രഖ്യാപിച്ചു. തൊഴിലാളികൾക്ക് കൃത്യമായി ഭക്ഷണം ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ കരാർ കമ്പനിയോട് ആവശ്യപ്പെട്ടു. ജനകീയവേദി പ്രവർത്തകരായ ബോബൻ ജോർജ്, സുരേഷ് വേലായുധൻ, ജീജോ അറയ്ക്കൽ, മോഹനൻ പള്ളിക്കാട് എന്നിവരാണ് എത്തിയത്. വടക്കഞ്ചേരിയിലെ സംബന്ധിച്ചിടത്തോളം വടക്കഞ്ചേരി മുതൽ മണ്ണൂത്തി വരെയുള്ള 28-29 കിലോമീറ്റർ ദൂരം ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി ഒരു കമ്പനി ഏറ്റെടുക്കുകയും 2009 പ്രവർത്തനം തുടങ്ങി 2019 10 വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ റോഡ് അതിൻ്റെ പണി പൂർത്തീകരിക്കാതെ കിടക്കുകയും ചെയ്യുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് KMC നോക്കിക്കാണുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 10 വർഷം പിന്നിട്ടിട്ടും ഒരു റോഡ് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു കമ്പനിയെ അതിന് കുടപിടിച്ചു കൊടുക്കുന്ന, അതിനൊത്താശ ചെയ്തു കൊടുക്കുന്ന ഭരണാധികാരികളുമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നും തന്നെ അത് സത്യമായി മാറുന്നു എന്നുള്ള കാഴ്ചകളാണ് ഞങ്ങളിവിടെ വന്നപ്പോൾ. ഏറ്റവും ദുഃഖകരമായ ഒരു വസ്തുത, നേരത്തെ സുരേഷ് ജി പറഞ്ഞതുപോലെ ഇവിടെ കമ്പനിയുടെ തൊഴിലാളികളായി അന്യദേശങ്ങളിൽ നിന്നും ദൂരദേശങ്ങളിൽ നിന്നും വന്ന് ഇവിടെ തൊഴിലെടുക്കുന്ന, കുടുംബം പോറ്റാൻ വേണ്ടി പണിയെടുക്കാൻ വന്നിട്ടുള്ള തൊഴിലാളി സമൂഹം ഭക്ഷണം പോലും കിട്ടാതെ ഇവിടെ ഈ നാടിനു വേണ്ടി പണിയെടുക്കുക. ഇപ്പോൾ അവർ താമസിക്കുന്ന വീടുകളിൽ നിന്നും, വാടകയ്ക്ക് താമസിക്കുന്ന വീടുകളിൽ നിന്നും അവരോട് പുറത്തിറങ്ങാൻ ആ കെട്ടിട ഉടമകൾ ആവശ്യപ്പെട്ടിരിക്കുക. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ അവരുടെ കയ്യിൽ പണമില്ല. അവരെ കൊണ്ടുവന്നിരിക്കുന്ന സബ് കോൺട്രാക്ട് എടുത്തിട്ടുള്ള കോൺട്രാക്ടർമാർ അവരുടെ കയ്യിലുള്ള സ്വർണ്ണമാല പോലും വിറ്റിട്ടാണ് അവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്ഷണം കൊടുത്തിരിക്കുന്നത്. ഇതെവിടേക്കാണ് ഈ നാട് പോകുന്നത്? ഭക്ഷണം കൊടുക്കാൻ പോലും ഈ തൊഴിലാളികൾ എന്ത് തെറ്റാണ് ഈ സമൂഹത്തോട് ചെയ്തിട്ടുള്ളത്? ഇതിന് ഉത്തരവാദിത്തം ആർക്കാണ്? ഈ നാട്ടിലെ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്ത് നമ്മുടെ നികുതിപ്പണം ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുക്കുകയും ആ പണം കൊള്ളയടിക്കും വിധത്തിൽ കൈക്കലാക്കുകയും ചെയ്തിട്ട് ഈ നാട്ടിലെ റോഡ് നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഒളിഞ്ഞു നിൽക്കുന്ന ഈ നിർമ്മാണ കമ്പനിയെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ, പൊതുസമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവരാൻ നാം മുന്നിട്ടിറങ്ങണം. പരമ്പരാഗത നൃത്തരൂപങ്ങൾക്ക് അതിൻ്റെതായ തനിമ എക്കാലത്തും ഉണ്ടാകുമെന്ന് പ്രശസ്ത നടി ശോഭന. പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കുക എന്നതാണ് തന്റെ മോഹമെന്നും ശോഭന പറഞ്ഞു. പ്രാർത്ഥനാലയങ്ങളുമായി ബന്ധപ്പെട്ട നൃത്തരൂപങ്ങളെക്കുറിച്ച് ഡോക്യുമെന്ററിയും പുസ്തകവും ഇറക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. I would like your help very honestly, because for me that is very very interesting. Do you think I should be doing anything else? Anything else? Do you have any questions? What is book about your life, your contributions to the dance? No, I don't have not contributed, sir. No, anything. Over the years what you have done, what you proposed to me. So what I think Penguin signed me is they want to know about how, you know, I have worked in films, how as an Indian artist, you know, Indian artists, somebody who can do films and dance and teach, right? So I think that is their focus. Because see, I feel that നമ്മുടെ മിത്തോളജി അല്ലേ, അത് എല്ലാ ജനറേഷൻ അത് പറഞ്ഞുകൊണ്ടിരിക്കണം, റൈറ്റ്? And each time we say it, there is a beauty. The Ramayanam, we can say it 100 times as a cartoon, as a film, as a blockbuster, as Netflix. Even in dance, classical Bharatanatyam. So this is what we have to offer. And for me as a performing artist over the last 30 years, whenever I show mythology, people are, they want to hear it. They want to see it. So I am very interested in mythology. And that is what I am doing in this documentary.
I'm trying to capture mythology at different locations, different temples. And not only Hindu mythology, we are doing Mary Magdalene. We're doing the story of Mary Magdalene. It's already done. Then we're doing some Kavali. വടകഞ്ചേരി റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാൻസർ രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കും. ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് ക്യാൻസർ രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. സ്ത്രീകൾക്കുണ്ടാകുന്ന സ്തനാർബുദം പരിശോധിക്കുന്ന മൊബൈൽ മാമോഗ്രാം യൂണിറ്റ് ഉൾപ്പെടെ പരിശോധനയ്ക്കായി സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വള്ളിയോട് സെന്റ് ജോസഫ് സ്കൂളിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ 10 കെ ഡി പ്രസേനൻ എംഎൽഎ നിർവഹിക്കും. രോഗനിർണയം നടത്തിയാൽ നിർധന രോഗികൾക്ക് എറണാകുളം അമൃത ആശുപത്രിയിൽ സൗജന്യ ചികിത്സയും ലഭ്യമാക്കും. വാർത്താസമ്മേളനത്തിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് സഫറി മേരിയാസ്, പ്രോഗ്രാം കൺവീനർ എം മനോജ് എന്നിവർ പങ്കെടുത്തു. കാൻഫീവർ ഫൗണ്ടേഷൻ അമൃത ഹോസ്പിറ്റൽ, എറണാകുളത്തുള്ള അമൃത ഹോസ്പിറ്റൽ വടക്കഞ്ചേരി റോട്ടറി ക്ലബ്ബുമായി സഹകരിച്ചുകൊണ്ട് റോട്ടറിയുടെ തന്നെ ഏകദേശം 3 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച മാമോഗ്രാം യൂണിറ്റ് ഘടിപ്പിച്ച ബസ് കൊണ്ടുവന്ന് നമ്മളിവിടെ 2 ദിവസത്തെ സൗജന്യ മാമോഗ്രാം ക്യാമ്പ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. വടക്കഞ്ചേരിയിലും ഈ പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകൾക്ക് ഈ കാലഘട്ടങ്ങളിൽ ക്യാൻസർ രോഗം, ഒട്ടനവധി ആളുകൾക്ക് ക്യാൻസർ രോഗം പടർന്നു പിടിക്കുന്ന ഒരു കാലമാണത്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ ഇങ്ങനെ ഒരു സംരംഭം റോട്ടറി ഇൻ്റർനാഷണൽ കീഴിൽ കൊണ്ടുവരികയും ആ സൗകര്യം വടക്കഞ്ചേരി റോട്ടറി ക്ലബ്ബ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആണ് നമ്മളത് ചെയ്യുന്നത്. 13-14 തീയതികളിൽ വള്ളിയോട് സെൻറ് ജോസഫ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് സംഘടിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട MLA ശ്രീ KD പ്രസേനൻ അത് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ആ ചടങ്ങിൽ വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അനിത പോൾസൺ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ വൺ അപ്പാർട്ട്മെന്റ്, ഇളങ്കാവ് കിഴക്കഞ്ചേരി. ഫോൺ 9446236922. ടു ബെഡ്റൂം അപ്പാർട്ട്മെന്റ്, കാർ പാർക്കിംഗ് സൗകര്യം, മിതമായ വാടക. സൂപ്പർ വൺ അപ്പാർട്ട്മെന്റ്, ഇളങ്കാവ് കിഴക്കഞ്ചേരി. ഫോൺ 9446236922. അതിവേഗം അതിലേറെ ഡാറ്റ, 1 TB ഡാറ്റ, 100 MB/s ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് സ്റ്റാൻഡിലൂടെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ആകർഷകമായ നിരവധി പ്ലാനുകൾ കേബിൾ ടി വി ദാതാക്കളായ സ്റ്റാൻഡിലൂടെ ഏഷ്യാനെറ്റ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമുള്ള ഫൈബർ ടു ദി ഹോം അഥവാ FTTH പാക്സ്, ഏഷ്യാനെറ്റിന്റെ എക്സ്ക്ലൂസീവ് അൺലിമിറ്റഡ് പ്ലാനുകൾ ഇനി സ്റ്റാർനെറ്റിലൂടെ ആസ്വദിക്കാം. അതിവേഗ ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ്, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്. പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ ഇപ്പോൾ സ്റ്റാർനെറ്റിലൂടെയും. ഫോൺ 7599309010, 0492225639. We'll miss you. ഓർമ്മ വെച്ച കാലം മുതൽ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ, എന്റെ അനീതികുട്ടി, എന്നെ ഞാനാക്കി വളർത്തിയ മൈ സൂപ്പർ ഹീറോ എന്റെ അച്ഛൻ. എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ മൈ ഇൻസ്പിരേഷൻ എന്റെ അമ്മ. തൃശൂർ ഗോൾഡൻ ജ്വല്ലേഴ്സ്, പകരം വെക്കാനാകാത്ത ആത്മബന്ധം. ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ വടക്കഞ്ചേരി, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ആലത്തൂർ, ഹോസ്പിറ്റൽ ജംഗ്ഷൻ ചിറ്റൂർ. ശ്രീനാരായണ പബ്ലിക് സ്കൂൾ, വള്ളിയോട് വടക്കഞ്ചേരി, അഫിലിയേറ്റഡ് ടു CBSE 930517, ന്യൂഡൽഹി. ഈ വിദ്യാലയത്തിൽ LKG മുതൽ +2 വരെ 1600 കുട്ടികൾ പഠിക്കുന്നു. ഹൈടെക് നിലവാരത്തിലുള്ള സ്മാർട്ട് ക്ലാസുകൾ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠന സൗകര്യം.
വെൽ എക്വിപ്ഡ് സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബ്, വിപുലമായ പുസ്തക ശേഖരത്തോടുകൂടിയ ഡിജിറ്റൽ ലൈബ്രറി, വിശാലമായ 200 മീറ്റർ പ്ലേ ഗ്രൗണ്ട്, 7 ലധികം ഗെയിംസ്, അതിലെല്ലാം ദേശീയ തലത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, ആലത്തൂർ താലൂക്കിന്റെ എല്ലാ ഭാഗത്തേക്കും വാഹന സൗകര്യം, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ആർട്സ് ആൻഡ് മ്യൂസിക്, യോഗ പരിശീലനം, കൗൺസിലിംഗ് ആൻഡ് കരിയർ ഗൈഡൻസ്. ബോർഡ് എക്സാമിൽ 100% വിജയം. കെജി മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഫോൺ 0492257500, 0492256166. അമ്മേ, ചേട്ടൻ രാവിലത്തെ ഫ്ലൈറ്റിലെത്തും. വർഷങ്ങൾ അനുഭവിച്ചറിഞ്ഞ വിശ്വാസം. വേണുസ് ഡിജിറ്റൽ ആർക്കേഡ്, തൃശൂർ. ഇത് പൂരങ്ങൾ തന്നാട്, വൻകിട ചെറുകിട പലകിട മനുഷ്യർ അധ്വാനിക്കും നാട്. ഇത് വളരും നാടിനൊരർപ്പണം, പൈതൃകം അതിലളവില്ലാതെ. പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എൽ കേബിൾ ടി വി സേവന ദാതാക്കളായ സ്റ്റാർനെറ്റിന്റെ സഹകരണത്തോടെ ഇന്റർനെറ്റ് സൗകര്യം യാഥാർത്ഥ്യമാക്കുന്നു. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഒപ്റ്റിക്കൽ ഫൈബർ വഴിയാണ് എല്ലാ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നത്. കേബിൾ ടി വി രംഗത്ത് നിരവധി വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം. ലോകം നിങ്ങളുടെ വിരൽ തുമ്പിലാക്കുവാൻ ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് തന്നെ തിരഞ്ഞെടുക്കൂ. വിദ്യാഭ്യാസ രംഗത്തും വിപണന രംഗത്തും വൻ മുന്നേറ്റമുണ്ടാക്കാൻ സ്റ്റാർനെറ്റിലൂടെ ബി എസ് എൻ എൽ കണക്ഷൻ നേടും. ഹൈസ്പീഡ് ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നതിനും ഡൗൺലോഡ് ചെയ്യുന്നതിനും ഏറ്റവും മികച്ചത് ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ്. നിങ്ങളുടെ സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും തത്സമയ ദൃശ്യങ്ങൾ എവിടെയിരുന്നും തടസ്സം കൂടാതെ CCTV സംവിധാനത്തിലൂടെ നിരീക്ഷിക്കുന്നതിനും BSNL ബ്രോഡ്ബാൻഡ് സ്വന്തമാക്കൂ. വാർത്തകൾ തുടരുന്നു. പാലക്കാട് നടത്തിയ വനിതാ കമ്മീഷൻ അദാലത്തിൽ ആകെ പരിഗണിച്ചത് 75 കേസുകൾ. ആകെ 75 കേസുകൾ പരിഗണിച്ചതിൽ 10 കേസുകൾ തീർപ്പാക്കി. 9 കേസുകൾ റിപ്പോർട്ടിംഗിനായി മാറ്റിവെച്ചു. 47 കേസുകൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും. കുടുംബശ്രീയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന യാതൊരുവിധ പ്രകോപനപരമായ നടപടികളും അംഗീകരിക്കാനാവില്ലെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ പറഞ്ഞു. സർക്കാർ സംവിധാനമായ കുടുംബശ്രീയുടെ പ്രവർത്തനത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവരുതെന്നും അവർ വ്യക്തമാക്കി. വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഷിജി ശിവജി, EM രാധ, വനിതാ സെൽ SI V അനിലകുമാരി, അഡ്വക്കേറ്റ് രമിക, അഡ്വക്കേറ്റ് വിജയലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി കുട്ടിക്കൊട്ടക എന്ന പേരിൽ ഏകദിന ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി ഹാളിൽ നടന്ന ഫിലിം ഫെസ്റ്റിവൽ ചലച്ചിത്ര സംവിധായകൻ ഫാറൂഖ് അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി സൈദലവി അധ്യക്ഷത വഹിച്ചു. ദിനേശ്, ഡാൻജെ വട്ടോളി എന്നിവർ സംസാരിച്ചു. 100 വിദ്യാർത്ഥികൾ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. കൊട്ടക തന്നെ ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഗൃഹാതുരത്വം ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്ന ഒരു വാക്കാണ് കൊട്ടക. കാരണം ഞാനൊക്കെ ചെറുപ്പത്തിൽ വളരെ ചെറിയ കാല ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് സിനിമ കാണുന്നത് കൊട്ടകയിൽ തന്നെയായിരുന്നു. ഇവിടെ തത്തമംഗലം പട്ടഞ്ചേരിക്കടുത്താണ് എൻ്റെ വീട്. തത്തമംഗലത്തുനിന്നും പട്ടഞ്ചേരിക്കിടയിലായിട്ട് അവിടെ ഉണ്ടായ ശാന്തി കൊട്ടക, പ്രിയ കൊട്ടക, അങ്ങനെ തിയേറ്ററുകൾ എന്ന് പിന്നീട് നമ്മൾ വിളിക്കപ്പെടുകയും അല്ലെങ്കിൽ കുറച്ചുകൂടി വിദ്യാഭ്യാസം ഉണ്ടായി എന്നൊക്കെ ഭാവിക്കുന്ന സമയത്ത് തിയേറ്റർ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയെങ്കിൽ കൊട്ടക തന്നെയാണ് ആദ്യം നമ്മൾ അറിയുന്നത്.
അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്കൊട്ടക എന്ന് ശ്രീ പ്രേംദാസിനോട് പറഞ്ഞപ്പോൾ തന്നെ ഒരു കൗതുകം തോന്നി. എന്തായാലും കുട്ടികളെ കാണാലോ. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റാഫ് സംഘ് DMSന്റെ അഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചു. കേരള സർക്കാരിന്റെ നീതിക്ക് നിരക്കാത്ത നിലപാടിൽ പ്രതിഷേധിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. ധർണ BMS ജില്ലാ പ്രസിഡന്റ് സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ശിവദാസ് അധ്യക്ഷത വഹിച്ചു. രഘുനാഥൻ, ബാലസുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. അത് അർഹിക്കുന്ന പ്രാധാന്യവും ഗൗരവവും കൊടുത്തുകൊണ്ട് ഈ വിഷയം രമ്യമായിട്ട് പരിഹരിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായും പാലക്കാട് നഗരസഭയിലെ ഏതാണ്ട് 200-ലധികം വരുന്ന എല്ലാ തൊഴിലാളികൾ ഈ നഗരസഭയുടെ ഭരണം അത് എന്താ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നുണ്ട്. നാളെ കോൺഗ്രസ് ഭരിച്ചാലും CPM ഭരിച്ചാലും ഈ തൊഴിലാളികളെ കുടുംബങ്ങളെ പട്ടിണിക്ക് ഇട്ടുകൊണ്ട് ഈ നഗരസഭയുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാരതീയ വസ്തു സംഘം അനുവദിക്കില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാൻ. കേരള ഗവൺമെന്റ് 13-ാമത് ഗിജിൻ ധനകോശി മെമ്മോറിയൽ കരാട്ടെ ക്ലബ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി കരാട്ടെ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. വെസ്റ്റ് യാക്ര GUP സ്കൂളിൽ നടന്ന ടൂർണമെന്റ് ഷാഫി പറമ്പിൽ MLA ഉദ്ഘാടനം ചെയ്തു. ചിങ്ങന്നൂർ മനോജ് അധ്യക്ഷനായി, ചീഫ് ഇൻസ്ട്രക്ടർ K. മോഹൻ, കൗൺസിലർ സുഭാഷ്, ഇസ്മയിൽ, ബിന്ദു, ഗീതാമ്മ, TN പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 300-ൽ പരം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. സൂപ്പർ വൺ അപ്പാർട്ട്മെന്റ്, ഇളങ്കാവ് കിഴക്കഞ്ചേരി. ഫോൺ 9446236922. ടു ബെഡ്റൂം അപ്പാർട്ട്മെന്റ്, കാർ പാർക്കിംഗ് സൗകര്യം, മിതമായ വാടക. സൂപ്പർ വൺ അപ്പാർട്ട്മെന്റ്, ഇളങ്കാവ് കിഴക്കഞ്ചേരി. ഫോൺ 9446236922. അതിവേഗം അതിലേറെ ഡാറ്റ, 1 TB ഡാറ്റ, 100 MB സ്പീഡ്, ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് സ്റ്റാൻഡിലൂടെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ആകർഷകമായ നിരവധി പ്ലാനുകൾ കേബിൾ TV ദാതാക്കളായ സ്റ്റാർനെറ്റിലൂടെ ഏഷ്യാനെറ്റ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമുള്ള ഫൈബർ ടു ദി ഹോം അഥവാ FTTH പാക്സ്, ഏഷ്യാനെറ്റിന്റെ എക്സ്ക്ലൂസീവ് അൺലിമിറ്റഡ് പ്ലാനുകൾ ഇനി സ്റ്റാർനെറ്റിലൂടെ ആസ്വദിക്കാം. അതിവേഗ ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ്, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്. പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ ഇപ്പോൾ സ്റ്റാൻഡിലൂടെയും. ഫോൺ 7599309030, 04922256329. We'll miss you. ഓർമ്മ വെച്ച കാലം മുതൽ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ, എന്റെ അനീതികുട്ടി, എന്നെ ഞാനാക്കി വളർത്തിയ മൈ സൂപ്പർ ഹീറോ എന്റെ അച്ഛൻ. എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ മൈ ഇൻസ്പിരേഷൻ, എന്റെ അമ്മ. തൃശൂർ ഗോൾഡൻ ജ്വല്ലേഴ്സ്, പകരം വെക്കാനാകാത്ത ആത്മബന്ധം. ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ വടക്കഞ്ചേരി, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ആലത്തൂർ, ഹോസ്പിറ്റൽ ജംഗ്ഷൻ ചിറ്റൂർ. ശ്രീനാരായണ പബ്ലിക് സ്കൂൾ, വള്ളിയോട് വടക്കഞ്ചേരി. അഫിലിയേറ്റഡ് ടു CBSE 930517, ന്യൂഡൽഹി. ഈ വിദ്യാലയത്തിൽ LKG മുതൽ +2 വരെ 1600 കുട്ടികൾ പഠിക്കുന്നു. ഹൈടെക് നിലവാരത്തിലുള്ള സ്മാർട്ട് ക്ലാസുകൾ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠന സൗകര്യം, വെൽ എക്യുപ്ഡ് സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബ്, വിപുലമായ പുസ്തക ശേഖരത്തോടുകൂടിയ ഡിജിറ്റൽ ലൈബ്രറി, വിശാലമായ 200 മീറ്റർ പ്ലേഗ്രൗണ്ട്,
7+ ഗെയിംസ്, അതിലെല്ലാം ദേശീയ തലത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ. ആലത്തൂർ താലൂക്കിന്റെ എല്ലാ ഭാഗത്തേക്കും വാഹന സൗകര്യം. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ആർട്സ് ആൻഡ് മ്യൂസിക്, യോഗ പരിശീലനം, കൗൺസിലിംഗ് ആൻഡ് കരിയർ ഗൈഡൻസ്. ബോർഡ് എക്സാമിൽ 100% വിജയം. കെജി മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഫോൺ 0492257500, 0492256166. അമ്മേ, ചേട്ടൻ രാവിലത്തെ ഫ്ലൈറ്റിലെത്തും. വർഷങ്ങൾ അനുഭവിച്ചറിഞ്ഞ വിശ്വാസം. വേണുസ് ഡിജിറ്റൽ ആർക്കേഡ്, തൃശൂർ. ഇത് പൂരങ്ങൾ തന്നാട്, വൻകിട ചെറുകിട പലകിട മനുഷ്യർ അധ്വാനിക്കും നാട്. ഇത് വളരും നാടിനൊരർപ്പണം, പൈതൃകം അതിലളവില്ലാതെ. പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എൽ കേബിൾ ടി വി സേവനദാതാക്കളായ സ്റ്റാർനെറ്റിന്റെ സഹകരണത്തോടെ ഇന്റർനെറ്റ് സൗകര്യം യാഥാർത്ഥ്യമാക്കുന്നു. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഒപ്റ്റിക്കൽ ഫൈബർ വഴിയാണ് എല്ലാ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നത്. കേബിൾ ടി വി രംഗത്ത് നിരവധി വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം. ലോകം നിങ്ങളുടെ വിരൽ തുമ്പിലാക്കുവാൻ ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് തന്നെ തിരഞ്ഞെടുക്കൂ. വിദ്യാഭ്യാസ രംഗത്തും വിപണന രംഗത്തും വൻ മുന്നേറ്റമുണ്ടാക്കാൻ സ്റ്റാർനെറ്റിലൂടെ ബി എസ് എൻ എൽ കണക്ഷൻ നേടും. ഹൈസ്പീഡ് ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നതിനും ഡൗൺലോഡ് ചെയ്യുന്നതിനും ഏറ്റവും മികച്ചത് ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ്. നിങ്ങളുടെ സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും തത്സമയ ദൃശ്യങ്ങൾ എവിടെയിരുന്നും തടസ്സം കൂടാതെ CCTV സംവിധാനത്തിലൂടെ നിരീക്ഷിക്കുന്നതിനും ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് സ്വന്തമാക്കൂ. February 13, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം വർഷത്തിലെ 44th ദിനം. തോമസ് ആൽവ എഡിസൺ എഡിസൺ പ്രഭാവം കണ്ടെത്തിയത് 1880 February 13. പോർച്ചുഗലിനെ സ്വതന്ത്ര രാജ്യമായി സ്പെയിൻ അംഗീകരിച്ചതും ഇതേ ദിവസത്തിലാണ്, 1668. സോവിയറ്റ് ആവിക്കപ്പലായ ചിലൂസ്കിൻ ആർട്ടിക് സമുദ്രത്തിൽ മുങ്ങിയത് 1934 February 13. സോവിയറ്റ് യൂണിയൻ നാസി ജർമ്മനിയിൽ നിന്നും ഹംഗറിയിലെ ബുഡാപെസ്റ്റ് പിടിച്ചടക്കി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ 1945 February 13 ഈ പിടിച്ചടക്കൽ. ഫ്രാൻസ് അതിന്റെ ആദ്യ അണുബോംബ് പരീക്ഷണം നടത്തിയത് 1960.
നേപ്പാളിൽ മാവോയിസ്റ്റുകളും ഗവൺമെന്റുമായുള്ള ആഭ്യന്തര യുദ്ധത്തിന് തുടക്കം കുറിച്ചത് 1996 February 13 400 പേരുടെ മരണത്തിന് കാരണമായ റിക്ടർ സ്കെയിലിൽ 6.6 രേഖപ്പെടുത്തിയ ഭൂകമ്പം എൽ സാൽവഡോറിൽ സംഭവിച്ചു. 2001 February 13 ഈ ദുരന്തം. ജർമ്മൻ ഓപ്പറ സംഗീത സംവിധായകൻ റിച്ചാർഡ് വാഗ്നറുടെ ചരമദിനവും February 13. വില നിലവാരം റബ്ബർ RSSPO 119 രൂപ, റബ്ബർ ലോട്ട് 109, ഒട്ടുപാൽ 70, കുരുമുളക് 325, ചുക്ക് 200 രൂപ മുതൽ 250 രൂപ വരെ, മഞ്ഞൾ 125 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് തൃശൂർ പുളിക്കൻസ് ജ്വല്ലറി, വടുക്കുംചേരി, ആലത്തൂർ. സ്വർണം ഗ്രാമിന് 3070 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. മാറ്റമില്ലാത്ത മാറ്റ്, നാട്യങ്ങളില്ലാത്ത വ്യാപാരം, തൃശൂർ പുളിക്കൻസ് ജ്വല്ലറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വികസന രംഗത്ത് പിന്തള്ളപ്പെടുന്നത് സ്പോർട്സും കലാ സാംസ്കാരിക മേഖലയുമാണെന്ന് എം പി രാജേഷ് എം പി. വികസന പ്രവർത്തനം കാലോചിതമായ മാറ്റം അനിവാര്യമാണെന്നും എം പി രാജേഷ്. എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിച്ചതാണ് കേരളത്തിലുണ്ടായ സാമൂഹ്യ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിച്ചതെന്ന് മുൻ മഹാരാഷ്ട്ര ഗവർണർ കെ ശങ്കരനാരായണൻ. വിദ്യാഭ്യാസത്തിൽ സർക്കാർ വിദ്യാലയങ്ങൾക്കൊപ്പം എയ്ഡഡ് വിദ്യാലയങ്ങളും അതിന്റേതായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും കെ ശങ്കരനാരായണൻ. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത നിർമ്മാണ തൊഴിലാളികളുടെ സമരം തുടരുന്നു. പിന്തുണയുമായി വടക്കഞ്ചേരി ജനകീയ വേദി പ്രവർത്തകർ സമരപ്പന്തലിലെത്തി. ശമ്പളം നൽകാത്തതിനെ തുടർന്ന് തൊഴിലാളികൾ 5 ദിവസമായി സമരരംഗത്താണ്. പരമ്പരാഗത നൃത്തരൂപങ്ങൾക്ക് അതിന്റേതായ തനിമ എക്കാലത്തും ഉണ്ടാകുമെന്ന് പ്രശസ്ത നടി ശോഭന. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കുന്നതാണ് തന്റെ മോഹമെന്നും ശോഭന. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.